പണ്ട് ചില സമയം വൈകുന്നേരം ഞാൻ അമ്മയോട് ചോറ് കഴിക്കുമായിരുന്നു. അപ്പൊ ഈ അമ്മയാണെങ്കിൽ ചോറ് കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ തന്നെ എല്ലാ കറിയും കൂടെ വെച്ച് തന്നതാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ദേഷ്യിച്ച് ഞാൻ കറിയൊക്കെ എടുത്ത് കളഞ്ഞ് ചോറൊക്കെ എടുത്ത് കളഞ്ഞ് കഴിക്കാതെ ഞാനങ്ങ് പോയി. അപ്പൊ അമ്മ ഒരുപാട് നിർബന്ധിച്ചു, ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി, മാർക്കറ്റിംഗ് കമ്പനിയായിരുന്നു, ഫീൽഡ് വർക്കാണ്. അതും ജോലി കിട്ടി, ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന സമയത്ത് രാവിലെ നമ്മൾ പോകണം. അപ്പൊ നമ്മൾ പാത്രം കൊണ്ട് കൊടുക്കും, ആ ബംഗാളിയാണ് ചോറിട്ടിരുന്നത്, ബംഗാളി ചോറിട്ട് വന്നു, ചോറ് ഇട്ട് അപ്പൊ അതിനകത്ത് സാമ്പാർ ഒഴിച്ച് അതിനകത്ത് ഒരു അച്ചാർ വെച്ച് തോരം വെച്ച് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇവരിത് അടച്ച് എനിക്ക് തന്നു. നമ്മള് ബാഗിനകത്ത് വെച്ചിട്ട് നമ്മൾ പോയി നേരെ പോയി നോക്കാൻ നേരത്ത് ഈ ചോറെല്ലാം കൂടെ കുഴഞ്ഞിരിക്കുക, ഈ കറി എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ബിരിയാണി പരിവത്തിൽ അതിങ്ങനെ കുഴഞ്ഞിരിക്കും. കുഴഞ്ഞിരുന്നിട്ട് ഞാനതിങ്ങനെ ഓരോ തവണ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതിന് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യാത്രയിലായത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്നതിന് റോഡ് സൈഡിലൊക്കെ എവിടെയെങ്കിലും ഫുട്പാത്തിലൊക്കെ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഓരോ ഉരുളെടുത്ത് ഉരുട്ടുമ്പോഴും എനിക്കാണ് സഹിക്കാൻ പറ്റില്ല ഈ സങ്കടം. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളെ അമ്മമാരൊക്കെ വന്നിട്ട് കഴുകി കഴിയുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം. പക്ഷെ അങ്ങനെ പറയാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്ത് ഞാൻ അവനോ അതിനുശേഷം പിന്നെ ഒരു ഒരു തരി അരി എന്റെ ചോറിന് പാത്രത്തിനകത്ത് താഴെ പോകാൻ ഞാൻ സമ്മതിക്കുന്നു.